ടൂ വീലർ പോകുമ്പോ ഹെൽമെറ്റ് വേണമെന്ന് അറിയില്ലേ? ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഹെൽമെറ്റ് വെക്കട്ടെ, ബാക്കിലാണോ അവിടെ മുമ്പിലാണോ? തനിക്ക് എന്താണ് ഹെൽമെറ്റ് വെച്ചാല്? ഭയങ്കര മുടികൊഴിച്ചിലുണ്ട് സാർ, അപ്പൊ ഹെൽമെറ്റ് ഇട്ടിട്ടാകുമ്പോ ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നു. അതുകൊണ്ട് തലഭാഗം സൂക്ഷിച്ചോ. ലൈസൻസ് എവിടെ? ലൈസൻസ് എനിക്കിപ്പൊ അത്യാവശ്യമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോവാനുണ്ട്, അതുകൊണ്ട് ലൈസൻസ് എടുക്കാൻ മറന്നുപോയി സാർ. മൊത്തത്തിൽ പറഞ്ഞു ഒന്നുമില്ല, എന്നാ പൈസ ഇപ്പൊ ഫൈൻ അടക്കാം. എന്താടാ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഫൈൻ അടക്കണ്ടേ? ഗൂഗിൾ പേ ഉണ്ടോ സാർ? കോടതി പോയി ഫൈൻ അടിച്ചോ കേട്ടോ. ശരി സാർ, ഞാൻ കോടതിയിൽ തന്നെ അടിച്ചോളാം. നിനക്ക് മുടി ഒഴിച്ചിലൊന്നുമില്ലല്ലോ, പിന്നെ നീ ഹെൽമെറ്റ് ഇടാതെ മുടി പൊട്ടാന്ന് പറഞ്ഞിട്ടല്ലേ. ഈ ഹെൽമെറ്റ് ഇട്ടിട്ടാകുമ്പോ ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. അതുകൊണ്ട് പിന്നെ എന്തിനെ പൈസ ഉണ്ടായില്ലോ, പിന്നെ നീ എന്ത് ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചത്? അങ്ങനെ ചോദിച്ചിട്ടാകുമ്പോ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കൊറച്ച് കഴിഞ്ഞ് കൊടുത്താലും ഒന്നും ആവൂ ഒന്നും ചെയ്യൂല. വണ്ടി തിരിച്ചോ, ബാക്കിട്. മീൻ പൊച്ച ഉണ്ടായിട്ടേ അമ്മ മീൻ പൊച്ച രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിട്ടില്ലേ, ഏഹ് നീ എടുത്തു തിന്നാ. എന്റെ മീൻ പൊച്ച ഇല്ലല്ലോ അതിനകത്ത്, അതിനകത്ത് ഞാൻ മീൻ പൊച്ച വെച്ച് കാണുന്നില്ലല്ലോ. ചേച്ചി രണ്ട് മീൻ പൊച്ച ഉണ്ടായിനി, ഞാൻ ഒന്ന് എടുത്തു തിന്നു, പിന്നെ അത് രണ്ടാമത് പൂച്ച വന്ന് തിന്നായിരിക്കും. ഞാൻ അപ്പഴേ പറയില്ല ചേച്ചി മീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ അടച്ചു വെക്കണെന്ന്. അല്ലാതെ പറയാറില്ലേ മീൻ നീ തിന്നതല്ല? അല്ല, ഞാൻ ഞാനിവിടെ മൊബൈലിലെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കാൻ പോകുമ്പോ. നീ തിന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഓൺ ആക്കി വെച്ചിട്ട് ഞാനതിൽ കാണും. കള്ളത്തറ പറഞ്ഞ ഞാൻ സ്വഭാവം അറിയും. നീ തിന്നണില്ലേ? ഇല്ല ചേച്ചി, അതില് പറഞ്ഞേല് പൂച്ച വന്നിട്ടുണ്ടാവും. തിന്നിട്ടില്ല? ഞാൻ ഹോംവർക്ക് ചെയ്തിട്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കും, എന്തേ പറയല്ലേ, എന്തേ പറയല്ലേ. ഞാൻ പറയട്ടെ, നോട്ട് കൊണ്ടുവരാൻ മറന്നു പറയാം. ഞാൻ എഴുതിയിട്ടുണ്ടായി, ഇനി കൊണ്ടുവരാൻ മറന്നു പറയാം. നീ എന്തു പറയും? ഞാൻ പറയാ, ഞാൻ ഭക്ഷണി കടവ് പോയിട്ടുണ്ടായി രാത്രിക്ക് എത്തിയ. ഓ, അതാവോള തന്നെ പറഞ്ഞത്. അപ്പൊ എന്താക്കും? നിഷ പറഞ്ഞു കൂടെ പരിശീലി കടവ് പോയത്. അപ്പൊ നീ ആ കളത്ര നടക്കൂല മോളെ. അപ്പൊ എന്തെന്ന് പറയല്? അല്ല, നീ ഇങ്ങനെ പറഞ്ഞു, അതായത് എനിക്ക് സുഖം ഉണ്ടായിട്ടില്ല ചേച്ചി, അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിട്ട് നീ അങ്ങനെ പറഞ്ഞു. പിന്നെന്തേ പറയല്? ഇപ്പൊ അല്ലണേ, ഇന്നലെ കയ്യായിട്ട് എഴുതിട്ടാ തലവേദന എന്ന് പറഞ്ഞ പോലെ. ടീച്ചറെ, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായി, നോട്ട് കൊണ്ടുവരാൻ മറന്നു ടീച്ചറെ. ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാണിക്കട്ടെ. നീയോ? നീ ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? ടീച്ചറെ, എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു ടീച്ചറെ ഇന്നലെയും മിഞ്ഞാന്നും, അതുകൊണ്ടാണ് മിഞ്ഞാന്ന് ഞാൻ ക്ലാസ്സിൽ വരായി. സമയത്രയോ? സമയം ആറരയായി. സ്പെഷ്യൽ ക്ലാസ് ഇപ്പൊ നാലരക്ക് വിടേണ്ടതല്ലേ? നിന്റെ വീട്ടില് വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? അപ്പൊ പ്രശ്നമില്ല, പക്ഷെ രണ്ടാളെ കാണാതിരിക്കുമ്പോ എന്തേ പറയല്.
നമുക്ക് സൗമ്യക്ക് ബൊക്ക ഭയങ്കര തലവേദനയല്ലേ. അപ്പൊ ബൊക്ക് തലവേദനയായിട്ട് നമ്മ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പറഞ്ഞാലോ. അല്ല നമുക്ക് അങ്ങനെ പറയാം, അപ്പൊ വേറെന്തെന്ന് പറയലേ. ഇല്ലെങ്കിൽ പറയാട്ടല്ലോ, സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പറയാം. അപ്പൊ നിന്റെ വീട്ടിൽ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിലോ ആദ്യം എന്താ പറഞ്ഞാല് നമ്മ വീട്ടില് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അവര് വർത്താനം പറയുമ്പോ അറിയല്ലോ. ഇല്ല എങ്ങനെ അറിയില്ലല്ലേ. അയ്യോ അനക്ക് ആകെ ടെൻഷനാണ്. സൗമ്യക്ക് തലവേദന ഉണ്ടായിന്, എന്നിട്ട് തലവേദന ആയതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് പോയി എന്ന് പറയാം. ഓക്കെ അല്ലേ. അപ്പൊ നീ അങ്ങനെ അറിയണം. ഇനി സിനിമ പോയി ആരും കണ്ടിട്ട് പോ പറഞ്ഞു കൊടുത്താൽ അയ്യോ ഈശ്വര ആരൊക്കെ തല്ലൊന്നും തരം കിട്ടും. എന്നാ ഞാൻ പോട്ടെ. ഞാന് ഇന്ന് വണ്ടിയില് വരുമ്പഴേ അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വണ്ടി കൊറേ ബ്ലോക്കായി ജാം ആയി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാഡം വരാൻ ലേറ്റ് ആയത്. അതാണ് മാഡം ലേറ്റ് ആയത്. ഇന്നലെ മാഡം എന്റെ വണ്ടിയുടെ ടയറ് പാച്ച് ആയി പോയി, അതുകൊണ്ടാണ് മാഡം ലേറ്റ് ആയി പോയത്. അത് മാറ്റി വിടണ്ട, അതുകൊണ്ടാണ് മാഡം. മിനിയാന്നില്ല മാഡം, ആക്ച്വലി എന്താണ് സംഭവിച്ചാല് എന്റെ മോൻ, ചെറിയ മോനല്ലേ, അപ്പൊ അവൻ സുഖം ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ലേറ്റായിരുന്നു. ഇല്ല മാഡം സത്യമായിട്ടും ഞാൻ ഇനി ലേറ്റാവില്ല മാഡം. ഇനി മാഡം നാളെ നോക്കിക്കോളൂ. ഞാൻ ലേറ്റായിട്ടുണ്ടെങ്കിൽ മാഡം എന്നെ ജോലി നിന്ന് പിരിച്ചു വിട്ടോളൂ. ശരി മാഡം. ഇല്ല മാഡം ശരി മാഡം, ഞാന് പോയിക്കോട്ടെ. ഓക്കെ സൈൻ ചെയ്തോട്ടെ മാഡം. ഓക്കെ മാഡം, താങ്ക് യു മാഡം. കള്ളം പറയുന്നൊരു കുട്ടി.